പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ കോ പ്രസന്റഡ് ബൈ ബർജർ പെയിൻസ് 100 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ് എഡ്യൂക്കേഷണൽ പാർട്ട്നേഴ്സ് ഐബിസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം ഐബിസിലൂടെ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ. 21 വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. ആൻഡ് ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി കൊച്ചി. ബി ദ ചേഞ്ച്, ബി ദ ഫ്യൂച്ചർ വിത്ത് ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി കൊച്ചി. നമസ്കാരം. ആരംഭിക്കുന്നു പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ. രാജ്യത്തിൻ്റെ സുപ്രധാനമായ വിധിയെഴുത്ത് അത് അവസാന ലാപ്പിലാണ്. ഇന്ന് 58 സീറ്റുകളിലേക്കാണ് വിധിയെഴുത്ത് നടന്നത്. ഇന്ത്യ മുന്നണിയുടെ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കാവുന്ന ഡൽഹിയിലും വിധിയെഴുത്ത് നടന്നിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാളിൻ്റെ ജയിലിൽ നിന്നുള്ള മടക്കം, ഒപ്പം കർഷക സമരങ്ങൾ, ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നിരവധിയുണ്ട്. എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയം? ഒടുവിൽ പൂർത്തിയാകുമ്പോഴുള്ള രാഷ്ട്രീയമായ നീക്കങ്ങൾ അതെങ്ങനെയാണ് പരിശോധിക്കാം. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ, എല്ലാവർക്കും സ്വാഗതം. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ കോ പ്രസന്റഡ് ബൈ ബർജർ പെയിൻസ് 100 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ് എഡ്യൂക്കേഷണൽ പാർട്ട്നേഴ്സ് ഐബിസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം ഐബിസിലൂടെ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ. 21 വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. ആൻഡ് ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി കൊച്ചി. ബി ദ ചേഞ്ച്, ബി ദ ഫ്യൂച്ചർ വിത്ത് ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി കൊച്ചി. 58 സീറ്റുകളിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ ഡൽഹി, ഹരിയാന എന്നിവിടങ്ങളിലെ എല്ലാ സീറ്റുകളിലേക്കും, പശ്ചിമബംഗാളിലെ 8 സീറ്റുകൾ, യു പിയിലെ 14, ജാർഖണ്ഡിൽ 4, ബീഹാറിൽ 8, ജമ്മുകാശ്മീരിലെ 1, ഒഡീഷയിലെ 6 എന്നിങ്ങനെ ഇന്ന് നടന്ന വിധിയെഴുത്ത് ഇങ്ങനെയാണ്. 6 ഘട്ടത്തിൽ ഇതുവരെ ലഭിക്കുന്ന കണക്ക് പ്രകാരം ഭേദപ്പെട്ട പോളിംഗാണ് ഉണ്ടാകുന്നത്. പക്ഷേ ജമ്മുകാശ്മീരിൻ്റെ സ്ഥിതി അല്പം ദയനീയമാണ്. അവിടെ പോളിംഗ് രേഖപ്പെടുത്തിയത് ദയനീയമായിട്ടാണ്. പോളിംഗ് ശതമാനം കുറയുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇന്ന് പ്രമുഖരെല്ലാവരും വോട്ട് രേഖപ്പെടുത്തി. നമുക്ക് ആദ്യം തന്നെ ഇന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷമുള്ള പ്രമുഖരുടെ ആ പ്രതികരണം കേൾക്കാം. This is the festival of democracy, celebration of the rights of the sovereignty of the people of India. So it's a great feeling to be a part of it. Thank you very much. Sir, main manta hoon ke ye desh jitni jaldi hum aasha kar rahe hain usse pehle hi विश्व की बड़ी ताकत बन के उभरेगा. और ये चुनाव जो है ये तो लोकतंत्र का त्योहार है. जो सार्वभौमिक सत्ता है हमें याद दिलाता है कि सार्वभौमिक सत्ता का स्रोत इस देश का साधारण नागरिक है. और इसमें गर्व की अनुभूति होती है कि हम इस लोकतंत्र का हिस्सा हैं. हम इस जो आम बिल्कुल साधारण व्यक्ति की जो का जो अधिकार है हम उसका त्योहार मना रहे. യെസ്, ഇന്ന് നിരവധി മണ്ഡലങ്ങളിൽ വലിയ പ്രതിഷേധ പരിപാടികളും ഉണ്ടായിട്ടുണ്ട്. നിരവധി പരാതികൾ ഉണ്ടായിട്ടുണ്ട്. EVM മെഷീനെതിരെ പ്രതിപക്ഷ പാർട്ടിയിലെ പോളിംഗ് ഏജന്റുമാരെ ബൂത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല എന്ന പരാതിയുമൊക്കെ ഇന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിൽ പ്രധാനം ജമ്മുകാശ്മീരിൽ PDP ഉയർത്തിയ പരാതിയാണ്. അവിടെ തങ്ങളുടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു എന്നാരോപിച്ച് മെഹ്മൂബ ബുസ്തിയാണ് ഇന്ന് രംഗത്ത് വന്നത്. പോലീസ് സ്റ്റേഷന് മുന്നിൽ അവർ കുത്തിയിരിപ്പ് സമരം നടത്തുകയും ചെയ്തു. ഒപ്പം ഇന്ന് ഈ പോളിംഗിന് ശേഷവും ശക്തമായ നീക്കമാണ്, പോളിംഗ് അട്ടിമറിക്കാൻ നീക്കം നടന്നു എന്ന ആക്ഷേപമാണ് അവർ ഉന്നയിച്ചത്. इस बार बहुत ही
ये जो इलेक्शन है इस प्रोसेस को डिस्क्रेडिट किया गया और अनफॉर्चुनेटली गवर्नर साहब से लेके नीचे तक SHOs को इन्वॉल्व किया गया. अब SHOs का तो कोई कसूर नहीं है नेचुरली, जब डायरेक्शन ऊपर से हो, LG के लेवल से हो, पुलिस DG के लेवल से हो, तो बाकी लोग तो बाद में खुद ब खुद ही करते हैं. इसमें आई वुड लाइक टू नेम वन ऑफ द ऑफिसर जो DIG हैं, अल्ताफ खान साहब, उनका इसमें बहुत ही बुरा गंदा रोल रहा. और कल रात को जिस तरह से गाड़ियों में पुलिस गई, घर घर गई, गांव गांव गई और हमारे नौजवानों को पिकअप किया, हरासा किया, उनको बंद किया, तो वो इलेक्शन के प्रोसेस को उन्होंने बिल्कुल ही डिस्क्रेडिट कर दिया. 40-45% से ज़्यादा लोग जो हैं एवरेज वोटिंग परसेंटेज हुई है अनंतनाग और कुलगाम डिस्ट्रिक्ट की और बच्ची को लेके, तो उसके लिए मैं शुक्रगुजार हूँ लोगों की. मगर मैं ये रिकॉर्ड पे लाना चाहती हूँ कि इससे ज़्यादा मुल्क के मफाद को LG साहब जो उस पार्टी को बिलोंग करते हैं BJP को, जिसके बड़े लीडर ने अटल बिहारी वाजपेयी ने यहाँ के लोगों को यकीन दिलाया रेड फोर्स से कि इलेक्शन यहाँ साफ सुथरे होंगे, मगर आज इन्होंने उसको भी दागदार कर दिया. യെസ്, ഇതാണ് സാഹചര്യം. എന്തായാലും ഇന്നത്തെ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ രാഷ്ട്രീയ ചിത്രത്തിൽ വലിയ പ്രതിഷേധങ്ങളും പരാതികളും ഉയരുന്നുണ്ട്. മനു, നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം ഭേദപ്പെട്ട പോളിംഗ് എന്നതാണ്. പക്ഷേ കഴിഞ്ഞ തവണ 2019 സമാനമായ രീതിയിലേക്ക് പോളിംഗ് ഉയരുമോ എന്ന സംശയമുണ്ട്. അല്ല, ഈ പലയിടത്തും ഈ ചൂട് കാറ്റടിക്കുന്നതുകൊണ്ട് പോളിംഗ് കുറയും എന്നൊരു കണക്ക് കൂട്ടൽ ഉണ്ടായിരുന്നു. രണ്ടാമത്തേത്, വലിയൊരു ആവേശം ജനങ്ങളിൽ ഇടയിൽ കണ്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഒരല്പം ആശ്വാസം കിട്ടുന്ന ഒരു കാര്യം, സാധാരണ ഈ ജമ്മു ആൻഡ് കശ്മീരിൽ 15-16% ഒക്കെയാണ് വോട്ട് പോളിംഗിലെത്തുന്നത്, കയറി വന്നാലൊരു 30%. ഇത്തവണ അവിടെ നല്ലൊരു പോളിംഗ് കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ അത് രാജ്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവായിരിക്കാം, പക്ഷേ അവിടുത്തെ ജനങ്ങൾ കൂടുതൽ ജനാധിപത്യത്തിലേക്ക് വരുന്ന 52.28% ആളുകൾ ജമ്മു കശ്മീരിൽ പോളിംഗിന് എത്തിയിരിക്കുന്നു എന്നതാണ്. അതായത് ഇന്ന് അവിടെ തെരഞ്ഞെടുപ്പ് നടന്ന ഈ രജൗറി അനന്ത്നാഗ് മണ്ഡലത്തിൽ. അപ്പോൾ അത് അവരുടെ ഇപ്പോൾ Article 370 റദ്ദു ചെയ്തതിന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണല്ലോ. അപ്പോൾ ആളുകൾ കൂടുതൽ ഇന്ത്യയുടെ പൊതുധാര ഇതിലേക്ക് വരുന്നു എന്നുള്ളത്, ഒരു നാഷണൽ മെയിൻ സ്ട്രീമിലേക്ക് വരുന്നു, ദേശീയ പൊതുധാരയിലേക്ക് വരുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ്. അത് എക്കാലത്തും ഒരു പക്ഷേ ഈ സർക്കാരിൻ്റെ ആ നിലപാടിനെ അംഗീകരിക്കുന്നതായിരിക്കണം. ഏതായാലും 59.09% ആളുകൾ വോട്ട് ചെയ്തു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു ഏകദേശ കണക്ക്. അതെ മനു, എനിക്ക് അല്പം 7.75 പുറത്തു വന്ന കണക്കുകൂടി വ്യക്തമാവുന്നുണ്ട്. അത് സംസ്ഥാനാടിസ്ഥാനത്തുള്ള കണക്ക് ഇങ്ങനെയാണ്. ബീഹാറിൽ 53.30% അല്ല 4.2 ആയിട്ടുണ്ട്. ഇപ്പോൾ ഇലക്ഷൻ 53.42 അതിനുശേഷം ഉയർന്നിട്ടുണ്ട്. ഹരിയാനയിൽ അത് 58.37 ഉയർന്നിട്ടുണ്ട്. ജമ്മു കശ്മീരിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 52.28 ആയിട്ടുണ്ട്. ജാർഖണ്ഡിൽ അത് 62.87 എന്ന് വരുന്നു. ഡൽഹിയിൽ 54.52. ഒറീസയിൽ 60% പോളിംഗ് എത്തിയിരിക്കുന്നു. അത് ഒരുപക്ഷെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നത് കൊണ്ട് അവിടെ കൂടുതൽ ആളുകൾ വോട്ടിങ്ങിലേക്ക് വന്നു. 60.07% പേർ അവിടെ വോട്ട് ചെയ്തിരിക്കുന്നു. ഉത്തർപ്രദേശിൽ എന്തുകൊണ്ടോ പോളിംഗ് അത്ര ഒരു വലിയ വാശി കാണുന്നില്ല. 54.03% ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ സൈത് സൂചിപ്പിച്ച പോലെ ബംഗാളിൽ വലിയ മുന്നേറ്റമുണ്ട്, 78.19. അപ്പോൾ അവിടെ വലിയ ആവേശമുണ്ട്. ആ ആവേശം പല ഘട്ടങ്ങളിലും അക്രമങ്ങളിലേക്കും നീങ്ങുന്നതിൻ്റെയൊക്കെ ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഇപ്പോൾ പോളിംഗ് ഇനി 57 മണ്ഡലങ്ങൾ കൂടി ഇനി നമുക്ക് വരാനുള്ളൂ. ഇനി ഒരു 994 സ്ഥാനാർത്ഥികൾക്കിടെ വിധി കൂടിയെ നിർണ്ണയിക്കാനുള്ളൂ. 57 മണ്ഡലങ്ങളിൽ 994 സ്ഥാനാർത്ഥികൾ ഇനി മത്സരിക്കുന്നുണ്ട്. 7 സംസ്ഥാനങ്ങളിലേക്കും ഒക്കെ ആയിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അവിടെയൊക്കെ ഒരു 2100 നോമിനേഷനുകൾ വന്നു കേട്ടോ. പക്ഷേ അതിൽ ഒരു 954 നോമിനേഷനുകൾ മാത്രമാണ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് ഇനി വരാനിരിക്കുന്ന 7-ാം ഘട്ടത്തിൽ. അത് ഇനിയിപ്പോൾ പഞ്ചാബിലും പിന്നെ ഒക്കെ തെരഞ്ഞെടുപ്പ് നടന്നു. ഇനി വരാനിരിക്കുന്ന കുറച്ച് തെരഞ്ഞെടുപ്പുകൾ മാത്രമേ ഈ 7-ാം ഘട്ടത്തിൽ നമുക്ക് ഉള്ളൂ. മനു, ഈ നമ്മൾ കഴിഞ്ഞുപോയ 5 ഘട്ടങ്ങളെ അപേക്ഷിച്ച് 6-ാം ഘട്ടം തെരഞ്ഞെടുപ്പ് ഇന്ന് പൂർത്തിയായി നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിരിക്കുക, ഒന്ന് അരവിന്ദ് കെജ്രിവാളിൻ്റെ ജയിലിൽ നിന്നും ജാമ്യത്തിന് ശേഷമുള്ള മടക്കം, അദ്ദേഹം പ്രചരണത്തിൽ പങ്കെടുത്ത് അദ്ദേഹം നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങൾ, അതൊക്കെ പ്രതിഫലിക്കാനുള്ള സാധ്യത. ആ തരത്തിൽ കൂടി ഒരു ഉരകലായി ഈ 6-ാം ഘട്ടം മാറുകയില്ലേ? 6-ാം ഘട്ടത്തിൽ ഇപ്പോൾ നമുക്കറിയാലോ ഡൽഹി സ്വാഭാവികമായി അതിൻ്റെ ഒരു ഫലം എന്തായിരിക്കും എന്നുള്ളത് വളരെ വളരെ നിർണായകമാണ്. BJP യെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കഴിഞ്ഞ
ആ രണ്ട് ടേമുകളിൽ അവിടെ വൻ വിജയമാണ് ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞു. പല മണ്ഡലങ്ങൾ 100,000 മുകളിൽ വോട്ടുകൾ, 50% മുകളിൽ തന്നെ വോട്ട് ഷെയർ ഉണ്ടായിരുന്നു ആ ബി ജെ പിക്ക്. അപ്പം ഈ മൊത്തം ഇപ്പം ഇതിൻ്റെ ഒരു ഇത് പരിശോധിച്ചാൽ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ 58 മണ്ഡലങ്ങളിൽ 40 ബി ജെ പി മാത്രം ജയിച്ചതാണ്, ബാക്കി 5 ഇന്ത്യ മുന്നണി ജയിച്ചതാണ്. എന്നാൽ ഇന്ത്യ സഖ്യം ജയിച്ചത് 5 മാത്രമാണ്. അപ്പം ഇന്ത്യ സഖ്യം ജയിച്ച ആ മണ്ഡലങ്ങളിൽ കോൺഗ്രസ്സിന് കിട്ടിയതാകട്ടെ ഏറെ 0 സീറ്റുകളാണ്. അതിൽ കിട്ടിയിട്ടുള്ളത് NCPക്കും TMCക്കും SPക്കും ഒക്കെയാണ് അവിടെ പിന്നെ സീറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എന്താ പറയുക വ്യത്യാസം ഇതിൽ, അതെന്ന് വെച്ചാൽ ഇത് ഇന്ത്യ മുന്നണിയ്ക്ക് നിർണായകമാണ്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആധിപത്യം ഉണ്ടായിരുന്ന മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇവിടെ പുറകോട്ട് പോയാൽ അവിടെ പുറകോട്ട് പോയി എന്ന ഒരു ചിന്ത, ദേശീയ തലത്തിലുള്ള ചിത്രത്തെ സ്വാധീനിക്കാൻ കഴിയും ഈ 6 അത്ര കണ്ട് എന്ന് അത് വളരെ പ്രധാനം. മനു, ഈ നമുക്ക് ഡൽഹി ഒരു പരീക്ഷണശാല എന്നൊക്കെ, ഇന്ത്യ മുന്നണിയുടെ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കാം എന്ന് അങ്ങനെ തന്നെ കരുതാം. അങ്ങനെ കരുതുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി വർക്കൗട്ടായോ എന്ന പരീക്ഷണത്തിന് വരുമ്പോൾ, ഇപ്പോൾ ദേശീയ തലത്തിൽ അരവിന്ദ് കെജ്രിവാളും രാഹുൽ ഗാന്ധിയും ഒന്നിച്ച് നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് ഒരു പക്ഷേ ഐക്യമുണ്ടാവണമെന്നില്ല. ഈ ഡൽഹിയിലെ പ്രാദേശിക തലത്തിൽ ആം ആദ്മി പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും എത്ര കണ്ട് പ്രാദേശിക തലത്തിലേക്ക് ഒന്നിച്ചു എന്നതുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ, ഡൽഹി തെരഞ്ഞെടുപ്പിന് നിർണായകമാണ്. അല്ല, ഡൽഹിയിൽ ഒരു കാര്യം അവർക്ക് ആശ്വാസം പകരുന്നത് ഇവിടെ ഒരു ഒരു അലയൻസ് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പഞ്ചാബിൽ അത് സാധ്യമായില്ല, അവർ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമാണ്. 7 അവർ നമുക്ക് അത് വരുമ്പോൾ കാണാം, അവിടെ 13 സീറ്റിലും തമ്മിൽ മത്സരം നടക്കുന്നു. പശ്ചിമ ബംഗാളിൽ പൂർണ്ണമായ ഒരു അലയൻസ് വർക്കൗട്ട് ആയിട്ടില്ല. അവിടെ ഇന്ത്യ സഖ്യം തന്നെ തൃണമൂൽ അവരെ പുറത്തുനിന്ന് പിന്താങ്ങും എന്ന് പറയുന്നുണ്ടെങ്കിൽ അവരെ നേരിടേണ്ട ഒരു സാഹചര്യം ഇന്ത്യ സഖ്യത്തിനുണ്ട്. ബീഹാറിൽ അവരുടെ അലയൻസിലെ ഒരു വലിയ ആളായിരുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ JDU അവിടെ നിന്ന് പോയി NDAയിലേക്ക് പോയി. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഡൽഹിയിൽ ഇവിടെ വലിയൊരു ഐക്യം സാധ്യമായിട്ടുണ്ട്. അവർക്കൊരു അലയൻസ് ഉണ്ടാക്കാൻ പറ്റി. അപ്പം ആ 4-3 എന്നുള്ള ഒരു ഒരു മത്സരം അവർ പരസ്പരം അംഗീകരിച്ചു, അങ്ങനെ മത്സരിക്കാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ അത് ഒരു പക്ഷേ നമുക്ക് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് അദ്ദേഹം തയ്യാറായി എന്ന് പറയാം. കാരണം ഡൽഹി പോലെ ഒരു സ്ഥലത്ത് അദ്ദേഹത്തിനാണ് വലിയ പ്രാധാന്യമുള്ളത്. കോൺഗ്രസ് വളരെ 3rd നിൽക്കുന്ന ഒരു പാർട്ടി. പക്ഷേ ഈ ഡൽഹിയിൽ ജയിച്ച അരവിന്ദ് കെജ്രിവാൾ പിന്നെ ആ വിജയം പഞ്ചാബിലേക്ക് ആവർത്തിച്ചു, ഗോവയിലേക്ക് അവർ കടന്നു കയറാൻ കഴിഞ്ഞു, ഗുജറാത്ത് അസംബ്ലിയിൽ അവർക്ക് സ്ഥാനാർത്ഥികളായി, മറ്റു പല സംസ്ഥാനങ്ങളിലും അവരുടെ പാർട്ടി കരുത്താർജ്ജിച്ചു. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു അവർക്കൊരു വിലങ്ങുതടിയായി നിൽക്കുന്നത് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വേണ്ടത്ര ശോഭിക്കാൻ, പഞ്ചാബിലെ ഒരു സീറ്റ് കഴിഞ്ഞതുകൊണ്ട് ജയിച്ചു എന്ന് ഒഴിച്ചു നിർത്തിയാൽ വേണ്ടത്ര ശോഭിക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു ആരോപണം അവർക്ക് മുകളിലുണ്ട്. അപ്പോൾ അവർ പാർലമെൻറ്റിലേക്ക് അങ്ങനെ ജയിക്കാത്തവരാണ് എന്ന ഒരു പ്രതീതി ഈ വോട്ടെടുപ്പിൽ 2 പ്രകടമായിട്ടുണ്ട്. അത് മാറ്റാൻ കഴിഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ പ്രതിപക്ഷ നേതാവിൻ്റെ ഉദയം കൂടിയായിരിക്കും അരവിന്ദ് കെജ്രിവാൾ. അവിടെ ഡൽഹിയിൽ വലിയൊരു ക്ലീൻ സ്വീപ്പ് ഉണ്ടാക്കാൻ കഴിയും എന്ന് അരവിന്ദ് കെജ്രിവാൾ അവകാശപ്പെടുന്നു. അങ്ങനെ വന്നാൽ അത് അടുത്ത സംസ്ഥാനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് പഞ്ചാബിലേക്ക്, ഹരിയാനയിലേക്ക്, ഗുജറാത്തിലേക്ക്, അതുപോലെ തന്നെ ഗോവയിലേക്ക്, അതിന് പരിസരത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഈ പ്രഭാവം നീളും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അത് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ബി ജെ പി അവരുടെ പഴയകാല നേതാവ് സുഷമ സ്വരാജിൻ്റെ മകളെയൊക്കെ ഇറക്കിയ വൈകാരികതയൊക്കെ ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നു. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസുമെല്ലാം അവരുടെ സ്ഥാനാർത്ഥികളുണ്ട്. മനോജ് തിവാരി ബി ജെ പി കാൻഡിഡേറ്റ് അവിടെയുണ്ട്. നമ്മുടെ പഴയ JNUയിലെ JNU പ്രസിഡന്റ് അവിടെ കനയകുമാർ അവിടെ മത്സരിക്കുന്നുണ്ട്. കനയകുമാർ ബീഹാറിൽ വളരെ വലിയ പരാജയം ഏറ്റുവാങ്ങിയ ആളാണെങ്കിലും ഒരുപക്ഷെ ഡൽഹിയിൽ അദ്ദേഹത്തിന് ഭാഗ്യം പരീക്ഷിക്കാവുന്നതാണ്. ഏതായാലും അരവിന്ദ് കെജ്രിവാളിനെ March 21 അവിടെ അറസ്റ്റ് ചെയ്തു. അതൊരു എന്ത് ഫീൽ ഉണ്ടാക്കി ജനങ്ങൾക്ക്. ഈ ബെയില് May 10 കിട്ടിയപ്പോൾ എന്താണ് ജനങ്ങൾ അതുകൊണ്ട് മനസ്സിലാക്കിയത്? അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഒരു പ്രതിഫലമായി വരുമെന്നാണ് ഞാൻ കാണുന്നത്. മനു, ഒരു കാര്യം വ്യക്തമാണ്, ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാൾ ഇല്ലാതെ ഈ ഡൽഹി തെരഞ്ഞെടുപ്പ് നടന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിനേക്കാൾ ആത്മവിശ്വാസം ബി ജെ പിക്ക് ഉണ്ടായിരുന്നേ. അത്ര കണ്ട ആത്മവിശ്വാസം പുറത്തു വന്ന കെജ്രിവാളിനെ നേരിടുമ്പോൾ ബി ജെ പിക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. അല്ല, ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ, ആ അറസ്റ്റ് ഒരു അല്പം നീക്കിവെക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന് ഇന്ന് കിട്ടിയ ഒരു പ്രാധാന്യം ഒരുപക്ഷെ കിട്ടില്ല. ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിനപ്പുറം ഇന്ത്യ മുന്നണിക്ക് തന്നെ ഈ തരത്തിലുള്ള ഒരു പ്രഭാവം ഉണ്ടായേക്കില്ല. അതെ, ഒരു ഒരു കോൺഫിഡൻസ് ലാസ്റ്റ് മിനിറ്റ് ബൂസ്റ്റ് ഒക്കെ കിട്ടാനൊക്കെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും പിന്നീട് ബി ജെ പിയുടെ ഒരു തെറ്റായ രാഷ്ട്രീയ തീരുമാനം. അങ്ങനെ ബി ജെ പിയുടെ ആണ്, അത് അന്വേഷണ ഏജൻസികൾ സ്വതന്ത്രരാണെന്നാണ് പറയുന്നത്. ഏതായാലും അത് അത് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അതിനെ ഇപ്പം ശ്രമിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം
പലപ്പോഴും നമ്മൾ ഈ അടിച്ചമർത്താനൊക്കെ ശ്രമിക്കുമ്പോൾ ചില സമയത്ത് അത് രാഷ്ട്രീയമായി പല വിപരീത ഫലം വരും. അതുകൊണ്ട് അത് ഫലം വരുമ്പോൾ നമുക്കത് വ്യക്തമാവുകയും ചെയ്യും. മാത്രമല്ല, ഈ ഇന്ന് നടന്നിട്ടുള്ള ഈ 58 മണ്ഡലങ്ങളിൽ ബി ജെ പി 2019 മാത്രമല്ല 2014 അവർക്ക് നല്ല സ്വാധീനമുണ്ടായിട്ടുള്ള മണ്ഡലങ്ങളാണ്. 39 മണ്ഡലങ്ങളിൽ അന്ന് NDA ജയിക്കാൻ കഴിഞ്ഞു. ഇന്ത്യ സഖ്യത്തിൽ നിന്നുള്ളവരെല്ലാം കൂടി അന്ന് 11 സീറ്റിലേ ജയിച്ചിട്ടുള്ളു. അപ്പം ബി ജെ പിക്ക് വലിയ മേൽക്കൈയുള്ള മണ്ഡലം, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഹരിയാനയൊക്കെ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ പല മണ്ഡലങ്ങളിലും വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിഞ്ഞു. മനു, ഈ ഹരിയാനയുടെ ചിത്രം പറയുമ്പോഴാണ് ഹരിയാനയിൽ സങ്കീർണമാക്കുന്ന സാഹചര്യങ്ങൾ, ബി ജെ പിക്ക് മുന്നിലുള്ള വെല്ലുവിളി, കർഷക സമരം, ജാട്ട് പ്രതിഷേധം, അങ്ങനെയുള്ള ഘടകങ്ങൾ കൂടിയുണ്ട്. അത് ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ നൽകുന്നുണ്ടാവും. ബി ജെ പിക്ക് എത്രയുണ്ട് വെല്ലുവിളി? അല്ല, അവിടെ പാർട്ടിക്ക് അകത്ത് തന്നെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരുപക്ഷെ ആളെ മാറ്റിയും മുഖ്യമന്ത്രിയെ മാറ്റിയും ഒക്കെയൊക്കെ ഉള്ള പരീക്ഷണങ്ങൾ കൊണ്ട് ബി ജെ പി അനുകൂലിക്കുന്നു. ഏതായാലും ഇത്തവണ നമ്മുടെ പാർലമെൻറ്റ് രംഗത്ത് മനോഹർലാൽ ഖട്ടാർ അവിടെ ശക്തനായിട്ട് ഇത്തവണ മത്സരിക്കുന്നുണ്ട്. കർണാൽ ബി ജെ പിക്ക് ഒരു ഉറച്ച ഒരു കോട്ട എന്നൊക്കെ ഉള്ള തരത്തിലാണ് അവരുടെ ഒരു പ്രതീക്ഷ. എന്നാൽ അത് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പലപ്പോഴും ഈ കോട്ടകളെല്ലാം എല്ലായ്പ്പോഴും കൂടെ നിന്നുകൊള്ളണം എന്നില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധി തോറ്റിട്ടുണ്ട്, ഇന്ദിരാ ഗാന്ധി തോറ്റിട്ടുണ്ട്, അങ്ങനെ പല പ്രമുഖരും തോറ്റിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ പ്രതിഫലിക്കും എന്ന് അറിയില്ല. ഏതായാലും ഈ ഇവിടെ പിന്നെ കർണാലിലും കുരുക്ഷേത്രയിലും ഗുർഗാവിലുമൊക്കെ ഉള്ള മത്സരങ്ങൾ, ഇപ്പോൾ രാവ് ഇന്ദ്രജിത് സിംഗ് ആണ് അവിടുത്തെ ഗുർഗാവിൽ ബി ജെ പി സ്ഥാനാർത്ഥി. റോത്തക്കിലും ബി ജെ പിക്ക് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ്. ദീപേന്ദ്ര സിംഗ് കൂടെ അവിടെ നിന്ന് മത്സരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവിടെ ബി ജെ പിക്ക് ആ ആധിപത്യം ഉണ്ടോ, അവിടുത്തെ ഭരണവിരുദ്ധ വികാരമുണ്ടോ, ആ ജനങ്ങൾ എന്ത് കരുതുന്നു, ഇനി ഇവരുടെ ഒരു അവകാശവാദമുണ്ടോ ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നുള്ളത്. പിന്നെ മോദിയാണ് പിന്നെ ഹരിയാനയിലെ ഒരു താരപ്രചാരകൻ, അത് എന്നാണ്, വേറെ ആരെക്കാളും മോദി ഫാക്ടറാണ് അവിടെ ഏറ്റവും ഫ്രണ്ടിൽ ഹൈലൈറ്റ് ഉള്ളത്. അപ്പം മോദി ഫാക്ടർ അവിടെ എത്രമാത്രം വീണ്ടും വർക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള നൂറുകണക്കിന് ചോദ്യങ്ങൾ ഹരിയാനയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഈ ഹരിയാനയിൽ കർഷക സമരത്തിൻ്റെ എഫക്റ്റ് ഉണ്ടാകുന്ന രണ്ട് സ്റ്റേറ്റുകൾ, ഒന്ന് പഞ്ചാബ്, ഹരിയാനയാണ് ഏറ്റവും അധികം ഉണ്ടാവുക. പഞ്ചാബിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഹരിയാനയിലെ ഈ തെരഞ്ഞെടുപ്പിൽ കർഷക സമരം, നമുക്കറിയാം ഒരു കർഷക സമരം അത് പൂർത്തിയായിട്ട് ഒരു ഗ്യാപ്പുണ്ട്, ആ ഗ്യാപ്പിന് ശേഷമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് ഈ കർഷക സമരത്തിൻ്റെ അലയൊലികളുടെ ഒരു സാധ്യത അത് എത്ര കണ്ട് വിലയിരുത്താൻ പറ്റും? അത് ഹരിയാനയിൽ അത് വലിയ എഫക്റ്റ് ഉണ്ടാക്കില്ല എന്നാണ് ബി ജെ പിയുടെ ഒരു വിലയിരുത്തൽ. പക്ഷേ അത് അങ്ങനെ പൂർണ്ണമായി അവർക്ക് അങ്ങനെ ഒരു അഭിപ്രായത്തിലേക്ക് എത്താൻ കഴിയുമോ എന്നൊരു സംശയം ഉണ്ട്. കാരണം ഈ OBC വിഭാഗവും ലാൻഡഡ് അവിടുത്തെ എലിറ്റ്സും ഒക്കെ ഭൂമിയുള്ള ആളുകളുമൊക്കെ കൂടുതലും ബി ജെ പി പിന്തുണയുള്ളവരാണ് എന്ന ഒരു വിശ്വാസം അവർക്ക് അവിടെ ഉണ്ട്. പിന്നെ അവർ ഇപ്പോൾ കർഷകരായിട്ടുള്ള ആളുകൾക്ക് ഒരു കുറേ പ്രാതിനിധ്യം കൊടുക്കാം എന്നൊക്കെയുള്ള ചില ഇത് വരുന്നുണ്ട്. പിന്നെ ടിക്കായത്തിനെ പോലുള്ള ആളുകളുടെ നിലപാടെന്താണ് എന്നുള്ളത് ഒരു വ്യക്തമാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടെയൊക്കെ ഒരു മാറ്റം. പക്ഷേ പഞ്ചാബിൽ ആ സാഹചര്യം നമുക്ക് കണക്കാക്കാനാകില്ല. പഞ്ചാബിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു ശക്തിയില്ല. പഞ്ചാബിലിപ്പോൾ അവർക്ക് അവിടെ ഒരു ധർമ്മേന്ദ്രയുടെ മകൻ മത്സരിക്കുന്നുണ്ടല്ലോ ഗുരുദാസ്പൂർ, അവിടെ മാത്രമേ ഓരോ സീറ്റ് കഴിഞ്ഞ തവണ അവിടെ രണ്ടിടത്താണ് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. രണ്ടിടത്ത് പിന്നെ ജയിക്കാൻ കഴിഞ്ഞു എന്നതിനെ മാറ്റി നിർത്തിയാൽ അവിടെ വലിയൊരു നേട്ടം കോൺഗ്രസ്സിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇത്തവണ ഇപ്പോൾ ആം ആദ്മിയും കോൺഗ്രസ്സും അവിടെ ത്രികോണത്തിൽ മത്സരിക്കുമ്പോൾ അത് ആർക്ക് വിഭജിച്ച് പോകും? ഈ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ അത് അവിടെ രണ്ട് ചേരിയായിട്ടാണല്ലോ മത്സരം. അപ്പോൾ അതിൽ സ്പ്ലിറ്റ് ഉണ്ടായാൽ ഇവർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിയുമോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നില മെച്ചപ്പെടുത്താൻ രണ്ടിൽ നിന്ന് അത് കുറച്ച് മുകളിലേക്ക് പോകാൻ കഴിയുമോ എന്നൊരു പ്രതീക്ഷ ഈ ഇത് ഭിന്നിപ്പുള്ളത് കൊണ്ടാണ്. അതെ മനു, ഈ പശ്ചിമബംഗാളിലെ ഇത്തവണ ഈ 6th ഫേസിൽ പശ്ചിമബംഗാളിൻ്റെ ഒരു സാധ്യതകളെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം പോളിംഗ് ശതമാനം നോക്കുമ്പോൾ തന്നെ ഏറ്റവും അധികം പോളിംഗ് ഉയർന്നിരിക്കുന്ന സ്ഥലമാണ്. ശക്തമായ മത്സരം ഉണ്ട്, അത് വളരെ പ്രകടമാണ് പോളിംഗ് ശതമാനം തന്നെ നോക്കുമ്പോൾ. അപ്പം ഈ പോളിംഗിനിടെ നടന്ന അക്രമ സംഭവങ്ങളുമൊക്കെ അത് ശരിവെക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ മമതയ്ക്ക് കൃത്യമായ വെല്ലുവിളി ബി ജെ പി ഉയർത്തിയിരുന്നു. ഇപ്പോഴും അവിടുത്തെ സ്ഥിതിയും അങ്ങനെ തന്നെയാണ്. പക്ഷേ അവിടെ മമതയും ഇന്ത്യ മുന്നണിയും രണ്ട് വിങ്ങിലായി നിന്ന് മത്സരിക്കുമ്പോൾ ഈ 6th ഫേസിൻ്റെ സാധ്യതകൾ എത്ര കണ്ട് ബി ജെ പിക്ക് പ്രതീക്ഷ വയ്ക്കാറുണ്ട്? അല്ല, വെസ്റ്റ് ബംഗാളിൽ ഇപ്പോൾ അവിടെ ഈ താംലുക്ക് എന്ന് പറയുന്ന മണ്ഡലം നമുക്ക് അറിയാം, അവിടെ സ്വാഭാവികമായി അവിടെ ബി ജെ പി ഒരു സ്ട്രോങ് ഹോൾഡായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ ബി ജെ പിയുടെ ഒരു സുവേന്ദു അധികാരി, അതെ, ആ സുവേന്ദു അധികാരി അവിടെ പിന്നെ MLA ആയി ജയിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ വലിയ സ്വാധീനമുണ്ട്. ഒരു കുടുംബാധിപത്യം പോലെ അദ്ദേഹം കൊണ്ടുനടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടന്ന അവിടെ ആകുന്നതുകൊണ്ട് ഒരു പക്ഷേ അവിടെ
ആ സ്വാധീനം എങ്ങനെ വർക്കൗട്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാം. ഒന്ന്, ബി ജെ പിയുടെ അവിടുത്തെ ഒരു കാൻഡിഡേറ്റ് ഇത്തവണ അഭിജിത് ഗംഗോപാധ്യായ, അദ്ദേഹം ഒരു ഹൈക്കോടതി ജഡ്ജായിരുന്നു. മാത്രമല്ല, ഈ ഹൈക്കോടതി ജഡ്ജായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചില മോശം പരാമർശങ്ങൾ വന്നു. അത് മമതാ ബാനർജിയെക്കുറിച്ചായിരുന്നു. ആ പരാമർശത്തിൽ വളരെ വളരെ താഴ്ന്ന ഒരു പരാമർശം, ഒരു ഹൈക്കോടതി ജഡ്ജ് ഒരിക്കലും നടത്താൻ പാടില്ലാത്ത ഒരു പരാമർശമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ആ വിഷയത്തിൽ അദ്ദേഹത്തിന് ഒരു ദിവസത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് മാറ്റി നിർത്തുകയൊക്കെ ചെയ്തു. എനിക്ക് തോന്നുന്നു അത് ചിലപ്പോൾ തുടർന്നും കേസാവും, അദ്ദേഹം സുപ്രീം കോടതിയിലേക്ക് പോകും എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. ഏതായാലും അങ്ങനെ ഒരു ഒരു വളരെ മോശമായിട്ട് മമതാ ബാനർജിയുടെ വില എത്രയെന്നൊക്കെ ചോദിക്കുന്ന തരത്തിലേക്ക് അവരുടെ ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ചില പ്രതികരണങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പോന്നു. അതോടൊപ്പം തന്നെ ടി എം സി പ്രവർത്തകരും അവിടെ വളരെ മോശമായ രീതിയിലുള്ള പ്രവർത്തനം. കഴിഞ്ഞ ദിവസം അവരൊരു സ്ത്രീയെ കുത്തിക്കൊന്നു. മാത്രമല്ല, ഇന്ന് വെള്ളിയാഴ്ച ഒരു ടി എം സി പ്രവർത്തകൻ ഷെയ്ഖും മൈബൂർ അദ്ദേഹം മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വലിയ വയലൻസ് നടക്കുന്നു. ഇത് ഇപ്പം മാത്രമല്ല, ഇത് കുറേ കാലമായി അവിടെ ഈ സുബേന്ദു അധികാരി അവിടെ വളരെ ചെറിയൊരു ഭൂരിപക്ഷത്തിലാണ് എം എൽ എ ജയിക്കുന്നത്. അപ്പോൾ അന്ന് തുടങ്ങിയ ഒരു തർക്കം, അദ്ദേഹം കൃത്രിമമായാണ് ഈ വോട്ട് പിടിച്ചത്, അങ്ങനെയാണ് ജയിച്ചത് എന്നൊക്കെയുള്ള തർക്കം വരുന്നു. അത് തുടരെ തുടരെ ഇപ്പോൾ ഒരു ഇതൊക്കെ ആളുകളെ എറിഞ്ഞു കൊടുക്കുന്നു. നമുക്ക് ഇപ്പോൾ തന്നെ ഒരു ദൃശ്യം കാണാം. ഇന്നിപ്പോൾ ഈ ടി എം സിയുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു ആരോപണമാണ് ബി ജെ പി പ്രവർത്തകർ തങ്ങളുടെ ഒരു പ്രവർത്തകയെ, ഒരു ലേഡിയെ അടിച്ച് വല്ലാത്ത അവശയാക്കി എന്നുള്ളതാണ്. അല്പസമയം മുമ്പ് പ്രചരിക്കുന്ന ഒരു ദൃശ്യമാണ്. നമുക്ക് ആ ദൃശ്യം കൂടി ഉണ്ട്. দেখুন মানুষ কি অবস্থা করেছে বিজেপির পার্টি নিজে তার বডিগার্ডদার দিয়ে এভাবে মানা করে মাথা দেখাও মাথা দেখাও মাথা এভাবে মানুষকে উচ্চাচার করছে বিজেপির পার্টি নিজে কোন কিছু কথা দেওয়ার অধিকার দিয়ে এভাবে মহিলাদের উপর উচ্চাচার করছে. യെസ്, എന്തായാലും ഈ ബീഹാറിൽ, ക്ഷമിക്കണം, പശ്ചിമബംഗാളിലെ ഒരു ആവേശം അത് എത്ര കണ്ട് വലുതാണ് എന്നുള്ളതാണ് ദൃശ്യങ്ങൾ വെക്കുന്നത്. എന്തായാലും അവിടെ ഈ നന്ദിഗ്രാമിൽ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയെ കുത്തിക്കൊന്നു. ഇന്നിപ്പോൾ ഇത് വേറൊരു സ്ത്രീ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. ബി ജെ പിയുടെ ഒരു ഒരു കാൻഡിഡേറ്റ് പറഞ്ഞി തുടു അദ്ദേഹത്തെ ജനം കല്ലെറിഞ്ഞു ഓടിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു 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 ജനാധിപത്യ ആധുനിക ജനാധിപത്യത്തിൻ്റെ ഒരു ദൃശ്യങ്ങളായി നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ അവിടെ ജനങ്ങൾ ഈ വോട്ടെടുപ്പിൽ വരുന്നു എന്നതൊരു ഒരു പക്ഷേ നമുക്കൊരു ഒരു അല്പം അവർ വോട്ട് ചെയ്യാൻ ഇത്രയും ഈ വയലൻസൊക്കെ ഉണ്ടാകുമ്പോൾ സാധാരണ അവിടെ വോട്ടെടുപ്പിന് ആളുകൾ വരാതിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു സ്ത്രീ കൊല്ലപ്പെടുന്നു, അത് ബി ജെ പിക്കാർ പറയുന്ന രാഷ്ട്രീയമായുള്ള ആക്രമമാണെന്നാണ്. അതേസമയം ടി എം സി അവർ അവകാശപ്പെടുന്നത് അത് ഈ രതിബാല എന്നുള്ളൊരു സ്ത്രീയാണ് മരിച്ചത്, അപ്പോൾ ആ സ്ത്രീയുടെ കുടുംബ പ്രശ്നമാണ് ഇതിന് കാരണം എന്നൊക്കെ പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറുന്നു. ഏതായാലും ഇത്രയൊക്കെ അക്രമങ്ങൾ നടക്കുമ്പോഴും ജനങ്ങൾ വലിയ തോതിൽ വന്ന് വോട്ട് ചെയ്യുന്നു. ഇത് ജനങ്ങൾ വന്ന് വോട്ട് ചെയ്യുന്നതാണോ അതോ ഒരാൾ തന്നെ കുറേ പേരുടെ വോട്ട് ചെയ്യുന്നതാണോ എന്നൊക്കെയുള്ള സംശയങ്ങളും പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. എന്തായാലും ഈ വോട്ടിംഗ് മെഷീൻ ആരോപണങ്ങളൊക്കെ സജീവമാകുന്നു. മനു, നമുക്ക് ഈ ഘട്ടം ഒന്ന് വിലയിരുത്തി അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ഈ യു പിയുടെ ഒരു സാധ്യത, ഇന്നിപ്പോൾ യു പി തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന സീറ്റ് ഇലക്ഷൻ നടക്കുന്ന ചില ഇടങ്ങളിലെങ്കിലും അവിടെ ബി എസ് പിയുടെ ഒരു സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലാണ്, അപ്പോൾ അവർ വോട്ട് പിളർത്തുമെന്ന ബി ജെ പിയുടെ ഒരു പ്രതീക്ഷയുണ്ടാകും. അവിടെ ഇപ്പം നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടങ്ങളിലും രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ചെല്ലുന്നിടത്തൊക്കെ വലിയ ആൾക്കൂട്ടം വരുന്നത് കണ്ടു. അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അല്പം ഗൗരവത്തോടെ എടുക്കണം. പ്രധാനമന്ത്രി അത് പറഞ്ഞ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ് അത് പണം കൊടുത്ത് അവർ ആളെ കൊണ്ടുവരികയാണ് എന്നത്. പക്ഷേ അവിടെ ആളുകൾ വരുന്നു എന്നുള്ളത് ഒരു വലിയ വിഷയമായിട്ട് കാണണം. അവിടെ ഇപ്പോൾ ഈ അലഹബാദൊക്കെ ബി ജെ പിയുടെ ഒരു ശക്തി കേന്ദ്രമാണ്. ആ മണ്ഡലങ്ങളിലാണ്, അതുമായി ബന്ധപ്പെട്ട സ്ഥല കോൺസ്റ്റിറ്റ്യുവൻസികളിലാണ് ഈ തിരക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെയൊക്കെ എന്ത് സംഭവിക്കും എന്ന് നമുക്കറിയില്ല. പക്ഷേ ഏതായാലും ഈ മനേകാ ഗാന്ധിയെപ്പോലുള്ളവർ സുൽത്താൻപൂരിലവർ മത്സരിക്കുന്നുണ്ട്. അവരവിടെ രാം ബുവാൽ നിഷാദിനെയാണ് നേരിടുന്നത്. അപ്പോൾ ആ മനേകാ ഗാന്ധിയെപ്പോലുള്ളവർ സുഖമായി ജയിച്ചു കയറും എന്നതാണ് ഒരു പൊതു പ്രതീക്ഷ. എങ്കിലും ഈ പല ഇടങ്ങളിലും വലിയ മത്സരമുണ്ട്. ഇപ്പോൾ നമ്മുടെ വാൽമീകി നഗറിലെ ജനതാദളിൻ്റെ ഒരു മേഖലയാണ്. സുനിൽകുമാർ കുഷ്വ അവിടെ നിന്ന് ജനതാദൾ യുണൈറ്റഡ് സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ദീപക് യാദവിനെ നേരിടുന്നു. പശ്ചിമ ചമ്പാരനിൽ അവിടെ ബി ജെ പി വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു സഞ്ജയ് ജയ്സ്വാൾ. അവിടെ മദൻ മോഹൻ തിവാരി എന്ന കോൺഗ്രസ് നേതാവിനെയാണ് നേരിടുന്നത്. കോൺഗ്രസ്സിന് അവിടെ ഒരു വലിയ ശക്തി ഇല്ല എന്നുള്ള, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പോടുകൂടി അവരുടെ ഏറെക്കുറെ യു പിയിൽ അവസാനിച്ചു എന്നുള്ളൊരു ചിത്രമാണ് നമുക്ക് കിട്ടിയതെങ്കിലും ഇപ്പോൾ എസ് പിയോട് കൂടി ചേരുമ്പോൾ നമുക്കറിയാലോ പൊളിറ്റിക്സിൽ 1+1 is not equal to 2. അപ്പോൾ സ്വാഭാവികമായും അത് എങ്ങനെ
ഏതായാലും അഖിലേഷ് ഒരു വലിയ ക്രൗഡ് പുള്ളറാണ് എന്ന് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടു. നമ്മൾ ഡൽഹി ഇന്ത്യ മുന്നണിയുടെ പരീക്ഷണം എന്ന് പറയുന്ന പോലെ അത് പ്രകടമാവുന്ന ഒരു ഇടം യു പി കൂടിയാണ്. അപ്പോൾ യു പി എങ്ങനെ ജനവിധി എഴുതുന്നു എന്നത് ദേശീയ തലത്തിലുള്ള പ്രതിപക്ഷ ഐക്യ ചേരിക്കും നിർണായകമാണ് എന്ന സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും നമുക്ക് പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലയിൽ ഒരു ഇടവേളയിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്താം. പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ ചില പ്രഖ്യാപനങ്ങൾ കൂടി പ്രതിപക്ഷ ചേരിക്കെതിരെയാണ്. അദ്ദേഹത്തിൻ്റെ നീക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷേ നടക്കാൻ പോകുന്ന 7-ാം ഘട്ട വോട്ടെടുപ്പിനെ അങ്ങേയറ്റം സ്വാധീനിക്കുന്ന ചില വാക്കുകൾ കൂടിയാണ് പ്രധാനമന്ത്രിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അതുകൂടി നമുക്ക് വിശദമായി പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ മടങ്ങി വരുമ്പോൾ പ്രധാനമന്ത്രിയുടെ ചില പ്രധാനപ്പെട്ട വാക്കുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അദ്ദേഹം പ്രതിപക്ഷ ചേരിയെ അങ്ങ് കടന്ന് ആക്രമിക്കുമാണ്. പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിനെ, ചാൾസ് ശോഭരാജിനോടാണ് ആ പേര് പരാമർശിക്കാതെ മോദി കെജ്രിവാളിനെ ഉപമിച്ചത്. ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് കെജ്രിവാളിനെതിരെയുള്ളത്. അത്തരമൊരു ആളുടെ അഭിമുഖമെടുത്ത് മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണെന്നും അദ്ദേഹം CNN ന്യൂസ് എയ്റ്റിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. കേൾക്കാം അദ്ദേഹത്തിന്റെ വാക്ക്. ദില്ലിക്ക് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ वो ये कह रहे हैं कि मतलब वो इको सिस्टम या वो खुद इसको अपनी जीत बता रहे हैं. जैसे घोटाला हुआ नहीं, वो कह रहे हैं कि मुझे चुनाव जिताओगे तो मैं जेल नहीं जाऊंगा. कह रहे हैं कि ये बेल है, मेरी जीत है. इसको आप किस तरह से देखते हैं सर? ऐसा है कि मैं व्यक्तिगत उनका जो मामला चल रहा है उस पर कोई भी टिप्पणी करूँ उचित नहीं. मैं तो अदालत ने क्या कहा उसके पर अगर ध्यान केंद्रित करूँ तो शराब घोटाले में हाईकोर्ट की टिप्पणी क्या है मैं उसको तो मानूंगा. एजेंसी ने क्या किया है छोड़ो, किसी बीजेपी स्पोक्स पर्सन ने क्या कहा है वो छोड़ो, वो स्वयं क्या कहते हैं वो छोड़ो. हाईकोर्ट ने शराब घोटा के लेके मारे में जो कहा है बहुत ही कड़ी टिप्पणी की है. अब चिंता का विषय ये है देश में कि सार्वजनिक जीवन में कोई जिम्मेवारी नहीं रही. एक जमाना था स्कूल में कोई बच्चा कॉपी करता है और पकड़ा जाए तो महीने भर स्कूल नहीं जाता था. उसके माँ बाप भी शर्माते थे, यार मेरे बेटा एग्जाम में कॉपी करने में पकड़ा गया था. ये स्थिति थी, यानी इन चीजों को बुरा माना जाता था हमारे समाज में. आज बेशर्मी के साथ सजा जिनको हो चुकी है, जिन पर गंभीर आरोप लगे हैं उनको कंधे पे लेकर के आप सार्वजनिक रूप से नाच रहे हो, ये जो पतन हुआ है वो चिंता का विषय है. मुझे कोई पर्सन से लेना देना नहीं है. मैं तो हैरान हूं कि कोई अखबार वाला किसी भ्रष्ट व्यक्ति का इंटरव्यू लेने जाए. एक चांद शोभराज मैंने अखबार देखा था कि लोग इसका इंटरव्यू करने जाते थे और आज मैं देख रहा हूं. തീരുന്നില്ല. ശക്തമായ നീക്കമാണ് പ്രതിപക്ഷത്തിനെതിരെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി നടത്തുന്നത്. രാജ്യത്തൊരു ശക്തമായ പ്രതിപക്ഷമില്ലാത്തതാണ് തന്റെ ദുഃഖമെന്നാണ് അദ്ദേഹം പറയുന്നത്. കേൾക്കാം ആ വാക്കുകൾ കൂടി. ഇസ്മേ ബഹുത് ഹൈ കി ഓപ്പോസിഷൻ സ്ട്രോങ് നഹീ ഹൈ മോദിജിക്ക് ഖിലാഫ്. ഓപ്പോസിഷൻ സ്ട്രോങ് നഹീ ഹോ പായ ഇസ്കാ ഏക് ബഡാ കാരൺ യേ ഭീ ഓപ്പോസിഷൻ കേ ജോ നേതാ ഹൈ ജോ കാമ്പെയിൻ ലീഡ് കർ രഹേ ഹൈ ഏക് തരഹ സേ രാഹുൽ ഗാന്ധി ഹൈ. ദോ ദശക് സേ സ്യാദാ രാജ്നീതി മേ ഹൈ പർ ഏക് കുഛ് ലോഗോ കാ കഹനാ കി വോ മച്യൂർ ഉത്നാ നഹീ ഹോ പായ. और कुछ लोग ये भी कहते हैं शायद राहुल गांधी सबसे बड़ा एक एसेट है बीजेपी का, क्योंकि वो ऐसी अब बयान देते हैं कि आपको उससे और एमुनिशन मिलता है कांग्रेस को एक्सपोज करने के लिए. आपको लगता है राहुल गांधी की जो ये कमी है उसका? देखिए, मैंने अभी तक आपके आपके एक भी जवाब, एक भी प्रश्न का जवाब किसी व्यक्ति के संदर्भ में नहीं दिया है. तो मैं किसी के नाम का अपने उल्लेख किया इससे मुझे कोई लेना देना नहीं. मैं जनरल वे में आपको जवाब दूंगा. लोकतंत्र के लिए बहुत आवश्यक है कि एक बहुत ही मजबूत विपक्ष हो, बहुत ही सजग विपक्ष हो और सरकार को तलवार की नोक पर चलने के लिए मजबूर करे ऐसा विपक्ष होना ही चाहिए. इस देश में भरपूर टैलेंट है, उनको अवसर दिया जाए. मुझे लगता था कि 2014 से 2024 एक अच्छा विपक्ष मुझे मिलता. मेरे भी जीवन में कोई कहेगा क्या कमी है तो अब अच्छे विपक्ष का अभाव ही मैं कमी महसूस करता हूँ.
क्योंकि उनसे मुझे कोई पॉजिटिव कंट्रीब्यूशन मिल ही नहीं रहा। मैं तो सोच रहा था इन लोगों ने 60 साल सरकार चलाई है तो मुझे सरकार चलाने में सुविधा होगी, मैं ये जाते आते पूछ लूँगा जरा से बताइए क्या करना है क्या नहीं। प्रणब मुखर्जी साहब थे तब तक मुझे थोड़ा बेनिफिट होता था, वो अपने अनुभव मुझसे शेयर करते थे। विपक्ष किसी भी प्रकार से काम नहीं है, देश हित के अत्यंत महत्वपूर्ण निर्णय जो कभी उनकी खुद की पार्टी के मैनिफेस्टो में है वही आज उनको पॉलिटिकली बेनिफिट लेने के लिए उसे उल्टा करना। देखिए मैं इस बात से सहमत हूँ कि भारत जैसे लोकतंत्र में मजबूत विपक्ष होना चाहिए, सक्रिय विपक्ष होना चाहिए, बहुत ही वेल ट्रेड वेल इन्फॉर्म्ड विपक्ष होना चाहिए। മനു, ഈ പ്രധാനമന്ത്രി ആറാം ഘട്ടത്തിന് തൊട്ട് മുമ്പായി പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുന്നു, അരവിന്ദ് കെജ്രിവാളിനെ പ്രത്യേകം ലക്ഷ്യമിടുന്നു, മോദിക്ക് ഭയമുണ്ടോ, എന്താണ്? അത് നമ്മുടെ ന്യൂസ് 18 മാധ്യമ പ്രവർത്തകരായ അമൻ ശർമ്മ, പായൽ മേത്ത, അതുപോലെ അമൻ ചോപ്ര, അമിതാഭ് സിന്ഹ തുടങ്ങിയ മാധ്യമ പ്രവർത്തകരാണെന്ന് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം കണ്ടതും അതിൻ്റെ വിശദമായ ഇൻ്റർവ്യൂ ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഏതായാലും പ്രധാനമന്ത്രി ഈ ഒരു ഒട്ടനവധി വിഷയങ്ങൾ അദ്ദേഹം ഇതിന് പുറത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്വാഭാവികമായും ഇതിലെ പ്രധാന വാർത്ത ഈ ചാൾസ് ശോഭരാജ് പ്രയോഗമായതുകൊണ്ട് നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും അരവിന്ദ് കെജ്രിവാൾ എന്ന പേര് അദ്ദേഹം പറയുന്നില്ല, പരാജയ ഭീതിയെ സംബന്ധിച്ചൊന്നും അദ്ദേഹം യാതൊരിടത്തും പറയുന്നില്ല. പ്രധാനമന്ത്രി ഇന്നത്തെ ആ ഒരു ഇൻ്റർവ്യൂ മുഴുവൻ കേട്ടത് മനസ്സിലായി, അദ്ദേഹം 2036 ഇന്ത്യ ഒളിമ്പിക്സ് നടത്തുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ കേരളത്തിൽ പല ആളുകളും പറയുന്നുണ്ട് പ്രധാനമന്ത്രിയും ബി ജെ പിയും ഒക്കെ പരാജയ ഭീതിയിലാണ് അവർ, അതുകൊണ്ടാണ് വർഗീയ കാര്യങ്ങൾ പറയുന്നതെന്നൊക്കെ. പക്ഷെ അതിനപ്പുറത്തും കുറേ കാര്യങ്ങൾ പറയുന്നതിലൊന്നാണ് ഇപ്പം ഞാൻ അതൊരു ഒരു ഉദാഹരണം. 2036 ഇന്ത്യ ഒളിമ്പിക്സ് നടത്തണം എന്ന് അദ്ദേഹം പറയുന്നത് കാരണം G20 ഉച്ചകോടി നടത്തിയപ്പോൾ നമുക്ക് വലിയൊരു ഒരു കോൺഫിഡൻസ് ഉണ്ടായി. അത് നമ്മൾ നേരത്തെ 2010 ഒരു കോമൺവെൽത്ത് ഗെയിംസ് നടത്തി, അന്ന് മുഴുവൻ ആളുകളും അതിൻ്റെ പുറകിൽ വന്ന അഴിമതിയും ഒക്കെ നമുക്ക് അറിയാം, സുരേഷ് കൽമാടിയും ഒക്കെ ജയിലിലാവുകയൊക്കെ ചെയ്തൊരു സംഭവം. അപ്പോൾ അങ്ങനെ അന്ന് കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് നടത്തിയ ആ പിന്നെ കായികമേളയ്ക്ക് ശേഷം ഇന്ത്യക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു ഒരു ദുരവസ്ഥയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദുർചിന്തയായിരുന്നു ആളുകൾക്കുണ്ടായിരുന്നെങ്കിൽ. ഇപ്പോൾ ആ G20 വളരെ ഫലവത്തായി 70 ലൊക്കേഷനുകളിലാണല്ലോ. ഒരു മനു ഇതേ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു രാഷ്ട്രീയ, ഇപ്പോൾ അദ്ദേഹം എത്ര പ്രധാനമന്ത്രിയായാലും അദ്ദേഹത്തിൻ്റെ മുന്നണിയുടെ വിജയത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളും പ്രസ്താവനകളുമാണ് ഉള്ളത്. അതിനപ്പുറത്തേക്ക് ഒന്നും ആലോചിച്ച് നോക്കൂ, എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം ഒരു പ്രതിപക്ഷം ഇല്ലാത്തതാണെന്നൊക്കെ ഒരു പ്രധാനമന്ത്രി വന്നിരുന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി കടന്നു കൈയായി പോകുന്നില്ല എന്ന് ചോദ്യം. അല്ല, അതിലൊരു ഒരു കാര്യമുണ്ട്. ഇത് അത് അങ്ങനെ മാത്രമല്ല അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. അത് അദ്ദേഹം പറയുന്നത് പ്രതിപക്ഷത്തിൽ നിന്ന് പലപ്പോഴും ഞാൻ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ അഭിപ്രായങ്ങൾ ആരാഞ്ഞിരുന്നു. അതിൽ ഒന്നാണ് ഒരാളായിരുന്നു പ്രണബ് മുഖർജി തനിക്ക് പല ഉപദേശങ്ങൾ തന്നിരുന്നു. അങ്ങനെയുള്ള ഒരു പ്രതിപക്ഷത്തിൻ്റെ അഭാവത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഭരണപക്ഷത്തെ ശരിയായ ദിശാബോധം നൽകാൻ കഴിവുള്ള ഒരു പ്രതിപക്ഷം ഇല്ല എന്നതാണ്, അതാണ് ദുഃഖകരം. അല്ലാണ്ട് എനിക്കൊരു പ്രതിപക്ഷം ഇല്ല എന്നതല്ല. പക്ഷേ വേണമെങ്കിൽ നമുക്ക് അതിനെയും മറിച്ച് പറയാം. കാരണം ഈ പ്രണബ് മുഖർജിയുടെ മകൾ ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേരും എന്നൊക്കെയുള്ള ഒരു പ്രയോഗം കേട്ടു. മാത്രമല്ല അവരുടെ ഒരു ബുക്ക് പ്രണബ് മൈ ഫാദർ ഡോട്ടേഴ്സ് റിമംബറൻസ് എന്ന് പറയുന്ന ബുക്കിൽ കോൺഗ്രസിനെ വളരെ നിശിതമായാണ് വിമർശിക്കുന്നത്. അത് കോൺഗ്രസിൻ്റെ പിന്നെ പതനം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലുണ്ടായ ഈ വോട്ടിംഗ് ശതമാനത്തിലെ കുറവ്, അതുപോലെ രസകരമായ മറ്റു ചില കാര്യങ്ങളുണ്ട്. പ്രണബ് മുഖർജി ഒരിക്കൽ നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി സമയം തെറ്റി അദ്ദേഹത്തെ കാണാൻ വന്നു, വൈകുന്നേരം വരേണ്ട ആൾ രാവിലെ വന്നു. അപ്പോൾ പ്രണബ് മുഖർജി ഒരു തമാശ രൂപേണ ചോദിച്ചു രാഹുൽ ഗാന്ധിക്ക് ഇങ്ങനെ AMഉം PMഉം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇദ്ദേഹം എങ്ങനെ പ്രധാനമന്ത്രിയാവും എന്നൊക്കെ. അപ്പം അങ്ങനത്തെ ഒരുപാട് തമാശകളുമാക്കി ആ ഈ ബുക്ക് കൊണ്ടുപോയി പ്രധാനമന്ത്രിയെ കണ്ടു. ഒരു പക്ഷേ അതൊക്കെ ആകെ ഏതായാലും ഇദ്ദേഹം പറയുന്ന പ്രണബ് മുഖർജിയോടുകൂടി അങ്ങനെ ഒരു ക്രിയാത്മകമായ ആളുകൾ പ്രതിപക്ഷത്തുള്ളത് അവസാനിക്കുന്നു. അത് തനിക്ക് ഒരു വിഷമം സൃഷ്ടിച്ചു. അല്ല, ഞാൻ ഇതൊക്കെ സമ്മതിക്കുന്നു മനു, പക്ഷേ അതിനുമപ്പുറം ഇപ്പം അരവിന്ദ് കെജ്രിവാളിനെ അദ്ദേഹം വ്യക്തിപരമായി കടന്നാക്രമിക്കുന്ന രീതിയുണ്ട്. അദ്ദേഹം പല കാര്യങ്ങളും ബൃഹത്തായി പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്ന് ഒരു ഭാഗം കൂട്ടിയുമ്പം അത്രമൊരു പരാമർശമുണ്ട്. അപ്പോൾ പ്രതിപക്ഷം തേരി ആ തുടക്കത്തിലെ പോലെയല്ല, ഈ ആറാം ഘട്ടമോ അതിനു മുമ്പോ ഒക്കെ എത്തുമ്പോൾ ശക്തിപ്പെടുന്നു എന്നൊരു ചിന്ത BJPക്കും പ്രധാനമന്ത്രിക്കും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടോ? അല്ല, അത് അങ്ങനെ ഇപ്പം ഉണ്ടെങ്കിൽ തന്നെ അവരത് പുറത്ത് പറയില്ലായിരിക്കും. പക്ഷേ എന്നാലും ഞാൻ പറയുന്നത് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചുള്ള ചോദ്യം അങ്ങോട്ടുണ്ടായാലും നാല് മാധ്യമ പ്രവർത്തകർ കാണുമ്പോൾ സ്വാഭാവികമായും അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചുള്ള ചോദ്യം അങ്ങോട്ടേക്ക് ഉരുത്തിരിയും. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതിൽ ഞങ്ങൾ പറയുന്നത് കേൾക്കണ്ട,
ബി ജെ പി പറയുന്നത് കേൾക്കണ്ട, അന്വേഷണ ഏജൻസികൾ പറയുന്നത് കേൾക്കണ്ട, രാഷ്ട്രീയ വക്താക്കൾ പറയുന്നതേ നിങ്ങൾ കേൾക്കണം. കോടതി എന്താണ് അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ആളെക്കുറിച്ച് പറയുന്നത്, അരവിന്ദ് കെജ്രിവാളിൻ്റെ പേര് ഉപയോഗിക്കുന്നത്, ആ വിഷയങ്ങളിലൊക്കെ നിങ്ങൾ കോടതി എന്താണ് പറയുന്നത് എന്നൊന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷേ ഒരാൾ കുറ്റകൃത്യത്തിന് പേരിൽ അയാൾ ആരോപിതനാകുമ്പോൾ പിന്നീട് അയാളെ വലിയ താരമാക്കി കൊണ്ടു നടക്കുന്നു എന്നത് നമ്മുടെ രാഷ്ട്രീയ ചിന്താഗതിയുടെ ഒരു മൂല്യച്യുതിയാണ് എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അല്ലാതെ അരവിന്ദ് കെജ്രിവാളിനെ അങ്ങനെ വലിയ ശക്തമായി ആക്രമിക്കുന്നത് അതിനൊരു ഉദാഹരണം. ശോഭരാജ് ഒരു താരപരിവേഷം ഉണ്ടായിരുന്നില്ല, സെലിബ്രിറ്റി ലൈക്ക് ഔട്ട്ലുക്ക് എന്ന് പറയുന്ന പോലെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ശോഭരാജ് എന്തോ നമ്മൾ സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ചാൾസ് ശോഭരാജ് എന്ന് പറഞ്ഞ് മലയാളത്തിലും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അത് ഈ ശോഭരാജ് എന്ന് ചാൾസ് ശോഭരാജ് എന്നല്ല. അപ്പോൾ ചാൾസ് ശോഭരാജ് അന്ന് ഒരു വലിയ ഭയങ്കരമായ കൊലകൾ ചെയ്യാനും രക്ഷപ്പെടാനും പല ഭാഷകൾ അറിയാനും സ്ത്രീകളെ പെട്ടെന്ന് വശീകരിക്കാനും ഒക്കെ കഴിയുന്ന ഒരാളെ പലരും വലിയ ആരാധനയോടെ കണ്ടു. അദ്ദേഹം പക്ഷേ ആത്യന്തികമായി കുറ്റവാളിയാണ്. അപ്പോൾ കുറ്റവാളികളോടുള്ള ആ ഒരു സമീപനം പാടില്ല എന്ന തരത്തിലാണ് ഇവിടെ അത് പറഞ്ഞു വെക്കുന്നത്. ഇത് മാത്രമല്ല, നോക്കൂ അടുത്ത കാര്യം, അദ്ദേഹം മമതാ ബാനർജിയെ കുറിച്ച് പറയുന്നുണ്ട്. മമതാ ബാനർജി പ്രധാനമന്ത്രിക്ക് മാങ്ങയൊക്കെ കൊടുത്തയക്കുന്ന ആളാണ്. കഴിഞ്ഞ കാലങ്ങളിൽ സൈത്തിനൊക്കെ ഓർമ്മയുണ്ടാകും, ആ ബംഗാളിലെ പ്രത്യേകതരം മാങ്ങയൊക്കെ പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും എല്ലാവർക്കും കൊടുത്തയച്ചു കേട്ടോ. അപ്പോൾ മാങ്ങയൊക്കെ കൊടുത്തയക്കുന്ന ആളാണ്. എന്നിട്ടും ഈ പ്രാദേശിക വിഭവങ്ങളൊക്കെ നൽകുന്ന ആളായിരുന്നിട്ടും പ്രധാനമന്ത്രി അവരൊരു വയലൻസിൻ്റെ രാഷ്ട്രീയം നടത്തുന്നു എന്ന് പറയുന്നു. പ്രീണന രാഷ്ട്രീയത്തെക്കുറിച്ച് അവർ പ്രധാനമന്ത്രി പറയുന്നുണ്ട്. മാത്രമല്ല ഈ എസ് പി ഇറ അവിടെ വലിയ ഗുണ്ടാ പരിപാടികൾ നടക്കുന്നു, ഗുണ്ടായിസം ഒരു വലിയ കാലമായിരുന്നു, അതൊക്കെ മാറ്റാൻ ബി ജെ പിക്ക് കഴിഞ്ഞു. അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ അദ്ദേഹം അവിടെ ഉന്നയിക്കുന്നുണ്ട്. അതിൽ നമ്മളിപ്പോൾ ഒന്ന് രണ്ട് ഫാക്ടേഴ്സ് മാത്രമേ എടുത്തുള്ളൂ. ഞാനിപ്പോൾ പറഞ്ഞത് ഇതല്ലാതെ ഒളിമ്പിക്സ് നടത്തുന്നതിനെക്കുറിച്ച് ഇന്തോനേഷ്യയും മെക്സിക്കോവും പോളണ്ടും ഒക്കെ 2036 അവരുടെ ഒളിമ്പിക്സിന് അവർ നടത്താൻ തയ്യാറെടുക്കുമ്പോൾ നമ്മൾ അതിന് നടത്തുന്നു. എസ് പി ഭരണ കാലഘട്ടത്തുണ്ടായിരുന്ന ഗുണ്ടായിസം, അതുപോലെ ആളുകളെ തട്ടിക്കൊണ്ടുപോക്ക്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മാറിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ ഞങ്ങൾ ഈ അഴിമതിക്കെതിരെ വ്യാപകമായി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി വിഷയങ്ങൾ ഈ ഇൻ്റർവ്യൂവിൽ വന്നിട്ടുണ്ട്. അത് രാജ്യത്തിന് വികസിത് ഭാരതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, രാജ്യത്തിൻ്റെ പൊതുവികസനത്തെക്കുറിച്ച്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ പറയുന്നുണ്ട്. മുസ്ലിം റിസർവേഷനെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം. ഈ പിന്നീട് വേറൊരു കാര്യം അദ്ദേഹം ഈ ഏറ്റവും ഒടുവിൽ റാലിയിൽ പറഞ്ഞൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെടും, പരാജയപ്പെട്ടു കഴിഞ്ഞാൽ കോൺഗ്രസ് കുടുംബം ആ കുറ്റം മുഴുവൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ തലയിൽ കെട്ടിവെച്ച് ഒരു അവധി ആഘോഷിക്കാൻ പോകും, ആ അവധി ആഘോഷിക്കാനുള്ളൊരു കാരണമാകും മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മുകളിലേക്ക്. പ്രതിപക്ഷ ചേരിയെക്കുറിച്ച് പൊതുവിലുള്ള കാഴ്ചപ്പാട് ബി ജെ പിക്ക് പൊതുവിലൊന്നും മാറിയിട്ടുണ്ട് എന്നത് ഇപ്പോൾ അമിത്ഷായുടെ ആയാലും മോദിയുടെ ആയാലും വാക്കുകളിൽ പലയിടങ്ങളിലും നിഴലിച്ചു വരുന്നു. മനു, അതിനും അപ്പുറം നരേന്ദ്രമോദിയുടെ വാക്കുകൾക്കും അപ്പുറം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ തെരഞ്ഞെടുപ്പിലെ ഒരു ഇടപെടൽ, ഒരു അങ്ങേയറ്റം വിമർശന സ്വരത്തിൽ പല മാധ്യമങ്ങളുമടക്കം ദേശീയ മാധ്യമങ്ങളുമടക്കം എഴുതിയതാണ്. കാരണം പ്രധാനമന്ത്രി നടത്തിയ പല പരാമർശങ്ങളിലും ശക്തമായ ഇടപെടലുകൾ നടത്തേണ്ടി വന്നപ്പോഴും കമ്മീഷൻ മൗനം പാലിച്ചു എന്നൊരു ആശങ്ക പൊതുവിൽ വരുന്നുണ്ട്. പക്ഷേ ഒടുവിൽ ബി ജെ പിക്കും ചില പാളിച്ചകൾ പറ്റിയെന്ന് പറയുമ്പോൾ പ്രതിപക്ഷത്തെ കൂടി ചേർത്ത് വെച്ച് ഒരു വിമർശനം നടത്തിയെന്നതിനപ്പുറത്തേക്ക് മറ്റൊരു നിയന്ത്രണവും കമ്മീഷന് ഭാഗത്തു ഉണ്ടായില്ല. അങ്ങനെ വിമർശനമുണ്ട്. അല്ല, കമ്മീഷന് ഒരു പരിധിയുണ്ട്. കമ്മീഷൻ നമ്മുടെ കോടതി പോലെയോ പോലീസ് പോലെയോ കേസെടുക്കും. അല്ല, മനു, മുൻകാലങ്ങളിൽ അതിനപ്പുറം ഇടപെട്ടിട്ടില്ലേ? ചില നേതാക്കൾക്ക് കൃത്യമായ വിമർശനം കൊടുക്കുക, അവിടെ ഇടപെടുക. ഇവിടെയും കത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഒരു പ്രചരണത്തിൻ്റെ ഇടയിൽ നടക്കുന്ന സംഭവങ്ങളിൽ, ഇപ്പോൾ പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ആക്ട് അനുസരിച്ച് കമ്മീഷന് ചില കാര്യങ്ങൾ പറയാം, ആളുകളെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്ന് വിലക്കാം, അല്ലെങ്കിൽ അവരുടെ പ്രചരണത്തിൽ നിന്ന് വിലക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ നമ്മൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇപ്പോൾ ഒരു പ്രയോഗത്തെ നമ്മൾ കാണുന്ന തരത്തിലേക്ക് കമ്മീഷൻ കാണണമെന്ന്. അതല്ല, അതല്ല, ഒരു പക്ഷേ പ്രധാനമന്ത്രി ആയിരുന്നില്ലെങ്കിൽ അല്പം കൂടെ കമ്മീഷൻ ശക്തമായി ഇടപെട്ടേനെ എന്ന് തോന്നിയ ചില ഘട്ടങ്ങൾ ഉണ്ടായിട്ടില്ലേ? കാരണം പ്രധാനമന്ത്രിയുടെ ചില പരാമർശങ്ങൾ പരിധിവിട്ട സമയം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കമ്മീഷൻ ഉദാഹരണം നോക്കൂ, ആറാം ഘട്ട തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരസ്യപ്രചരണം അവസാനിക്കുന്നതിൻ്റെ തലേന്ന് മാത്രമാണ് കമ്മീഷൻ അങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നത്. അതിനു മുമ്പ് കൊടുക്കാൻ അവസരമുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രചരണ രംഗത്ത് മുഴുവൻ ആ തരത്തിലുള്ള
പ്രസ്താവന നടത്താനുള്ള ഒരു ഫ്രീഡം കമ്മീഷൻ അനുവദിച്ചു കൊടുത്തു. അല്ല, അതിപ്പോൾ നമ്മളൊരു തെരഞ്ഞെടുപ്പ്, ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണല്ലോ ആളുകളെ കൊല്ലുന്നത്, പ്രചരണ രംഗത്ത് കൊല്ലുന്നു. അപ്പോൾ ഇതൊക്കെ ഇത് അതാത് സ്ഥലത്തെ പോലീസാണ് എടുക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി 2 വർഷം ശിക്ഷിക്കപ്പെട്ടു തെരഞ്ഞെടുപ്പിനിടയിൽ നടത്തിയ ഒരു ഒരു വാക്കിനെ ചൊല്ലിയാണ്. അപ്പോൾ അവിടെയൊക്കെ കമ്മീഷൻ ഒരു കുറേ കൂടി ആളുകൾ ഇതിൽ അല്ലെ, തെരഞ്ഞെടുപ്പിൽ ധാർമ്മികത പുലർത്തേണ്ടത് സ്ഥാനാർത്ഥികളാണ്. കമ്മീഷൻ അതിൽ ചില ഇടപെടലുകൾ നടത്താം, അവർക്ക് ചില പ്രായോഗികമായ കാര്യങ്ങൾ പറയാം. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ 3 പേരെയും പ്രധാനമന്ത്രിയെയും മല്ലികാർജ്ജുൻ ഖാർഗെയും അതുപോലെ രാഹുൽ ഗാന്ധിയും തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അത് അങ്ങനെ പ്രായോഗികമല്ല. നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ വലിയ നമുക്ക് പറയാം, ഇതൊക്കെ വേണം എന്നൊക്കെ പറയാം. പക്ഷേ അത്ര വാട്ട് ഈസ് പോസിബിൾ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി കമ്മീഷന് മുന്നിൽ ഉണ്ട്. പക്ഷേ ഇവിടെ നോക്കൂ, നമ്മളിപ്പോൾ ഈ ഈ ഇവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയെ ഒരു ദിവസം വിലക്കി, അദ്ദേഹം മമതയ്ക്കെതിരെ ഒരു ഇത് പറഞ്ഞപ്പോൾ മോശം പ്രതികരണം വന്നപ്പോൾ അദ്ദേഹത്തെ വിലക്കിയിട്ടുണ്ട്. അതേസമയം ഇപ്പോൾ നമ്മളിപ്പോൾ പ്രധാനമന്ത്രി നുഴഞ്ഞുകയറ്റക്കാർ എന്ന് വിളിച്ചു എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് നമ്മൾ പറയുകയാണ്, അത് മുസ്ലിങ്ങളെ വിളിച്ചു, അല്ലെങ്കിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്നവർക്ക് കൊടുത്തു. അപ്പം നമ്മളതിനിങ്ങനെ വിശദീകരിച്ചിട്ട് അത് അതുകൊണ്ട് അത് വർഗീയതയായി എന്ന് പറഞ്ഞ് നമുക്ക് പോകുന്നതിനുള്ള പരിമിതികളും അവിടെയുണ്ട്. കാരണം ഇത് സംഗതി ഇത് ധാർമ്മികമായാണ് നോക്കേണ്ടത്, പക്ഷേ നിയമത്തിൻ്റെ മുന്നിൽ വരുമ്പോൾ പിന്നെ അത് നിയമപരമായി നോക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള പരിമിതികളും കമ്മീഷനുണ്ട്. ഏത് സർക്കാരുകൾ അധികാരത്തിലിരുന്നാലും കമ്മീഷൻ ഒരു സ്വതന്ത്ര സ്വഭാവം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനം അത് ലോക രാജ്യങ്ങൾക്ക് മാതൃകയുമായിരുന്നു. ആ മാതൃകയിലേക്ക് എത്താൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കമ്മീഷന് കഴിഞ്ഞു എന്നത് തീർച്ചയായും ഒരു വിമർശനമായി. അങ്ങനെ കഴിയാത്തത് കൊണ്ടാണല്ലോ ടി എൻ ശേഷൻ വന്നപ്പോൾ അത് വളരെ മികച്ച ഒരാൾ ആദ്യമായി വന്നു എന്ന് എല്ലാവരും പറഞ്ഞത്. അതെ, അപ്പൊ അതിന് മുൻകാലത്ത് അത് ഉണ്ടായിരുന്നില്ല. അതെ, അത് മുൻകാലത്തുണ്ടായിരുന്നില്ല. അതിനുശേഷം കമ്മീഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്നു. പക്ഷേ ഈ കമ്മീഷൻ അങ്ങേയറ്റം വിമർശന രീതിയിൽ തന്നെ നിലനിൽക്കുന്നു എന്ന രാഷ്ട്രീയ സാഹചര്യം കൂടി നമുക്കുണ്ട്. ആ വിമർശനങ്ങൾ അടുത്ത ഘട്ടത്തിലും കമ്മീഷൻ തീർച്ചയായും നേരിടും. നമുക്കൊരു ഇടവേളയിലേക്ക് പോകാം, വേഗത്തിൽ മടങ്ങി വരാം. മടങ്ങി വരികയാണ്. ഇന്ത്യയുടെ ദേശീയ ചിത്രം പരിശോധിക്കുമ്പോൾ രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ലോകരാജ്യങ്ങളെല്ലാം അങ്ങേയറ്റം ശ്രദ്ധയോടെ നോക്കുന്നതാണ്. കാരണം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പിന് അത്തരം ബൃഹത്തായൊരു സ്വഭാവമുണ്ട്. സ്വാഭാവികമായും അയൽ രാജ്യങ്ങളുടെ പ്രതികരണമൊക്കെ നിർണായകമാണ്. ഇതിൽ പ്രധാനമായും വരുന്നത് പാകിസ്ഥാനിൽ നിന്ന് വന്ന ഒരു പ്രതികരണമാണ്. ഈ പാകിസ്ഥാനിൽ നിന്ന് വന്ന പ്രധാന പ്രതികരണത്തിന് പാകിസ്ഥാനിലെ മുൻ മന്ത്രി ചൗധരി ഫവാദ് ഹുസൈന് നടത്തിയ പ്രതികരണം കേരള രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ തീവ്രവാദ വിരുദ്ധ ശക്തികൾക്കെതിരെ വോട്ട് ചെയ്യണം എന്നൊരു പ്രതികരണമാണ് ഉണ്ടായത്. അതിന് അരവിന്ദ് കെജ്രിവാൾ ഒരു മറുപടി നൽകുകയാണ്. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് തങ്ങളുടെ ആഭ്യന്തര വിഷയമാണ്, മറ്റ് നേതാക്കളുടെ ഇടപെടലും മറ്റ് രാജ്യങ്ങളുടെ ഇടപെടലിൻ്റെ ആവശ്യമില്ലെന്ന മറുപടി കൂടിയാണ് ഇന്ന് അരവിന്ദ് കെജ്രിവാളിൻ്റെ എതിരെ വന്നിട്ടുണ്ട്. എന്തായാലും പാകിസ്ഥാനെതിരെ നിലപാടെടുക്കാൻ പലപ്പോഴും നമ്മുടെ ദേശീയ നേതാക്കൾക്ക് മത്സരമുണ്ട്. ഒരു പക്ഷേ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാവാം അതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്നത്. പക്ഷേ കെജ്രിവാളും കൂടി അങ്ങനെ നിലപാടെടുക്കുന്നു. മനു, തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന സ്വാധീനത്തിന് പാകിസ്ഥാൻ വിരുദ്ധ നിലപാടുകൾക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയാം. ഒരു പക്ഷേ അത് കെജ്രിവാൾ അത് മുന്നിൽ കാണുന്നുണ്ടോ? അതെ, സ്വാഭാവികമായി അത് എന്താ ഒരു ചതിയാണ് അദ്ദേഹത്തിന് എതിരെ നടന്നത്. എന്താണെന്ന് വെച്ചാൽ, കെജ്രിവാൾ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അദ്ദേഹം ഇവിടെ ശാന്തിയും സമാധാനവും വരട്ടെ, വിദ്വേഷത്തിൻ്റെയും അതുപോലെ എക്സ്ട്രീമിസം അല്ലെങ്കിൽ തീവ്രവാദത്തിൻ്റെയും ഒക്കെ ശക്തികൾ ഇന്ത്യയിൽ പരാജയപ്പെടട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിന് ഇന്ത്യ ഇലക്ഷൻ 2024 എന്ന തരത്തിൽ അദ്ദേഹം ട്വീറ്റ് ചെയ്തു. അതിനാണ് ഈ അല്ലെങ്കിൽ ഈ കെജ്രിവാൾ എന്താ ഇന്ത്യ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഇട്ട ഒരു പോസ്റ്റിലാണ് ഇതിന് മുകളിൽ അത് റീട്വീറ്റ് ചെയ്താണ് ഈ ഫവാദ് ഹുസൈൻ ഇത്തരത്തിൽ അത് ഇത്തരം വിദ്വേഷത്തിൻ്റെ ശക്തികൾക്ക് തെരഞ്ഞെടുപ്പിൽ തോൽവി വരട്ടെ. അപ്പോൾ കെജ്രിവാളിൻ്റെ പടമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, എന്നിട്ട് അതിന് പുറത്താണ് ഇത് റീട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അത് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് വ്യക്തമായൊരു സാഹചര്യത്തിലാണ് കെജ്രിവാൾ അതിനെതിരെ വലിയ ശക്തമായിട്ട് ഒരു മറുപടി നൽകിയത്. അത് അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാൻ അവരുടെ രാജ്യത്തിൻ്റെ കാര്യം നോക്കിയാൽ മതി, ഞങ്ങളുടെ ആഭ്യന്തര കാര്യം ഞങ്ങൾ നോക്കിക്കോ. അപ്പോൾ ഇതേം ഭരണഘടനയെ സംരക്ഷിക്കാനും ഒക്കെ വേണ്ടി വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞെടുത്ത് അതിന് മുകളിലാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ട്വീറ്റ്, ഇവിടെ വിദ്വേഷത്തിൻ്റെ ശക്തികൾ പരാജയപ്പെടട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് കെജ്രിവാൾ വളരെ ശക്തമായൊരു മറുപടി കൊടുത്തു, ഇന്ത്യയിലെ കാര്യം ഇന്ത്യക്കാർ നോക്കിക്കോളാം എന്നും അത് പിന്നെ
നിങ്ങൾ ഇടപെടേണ്ട. മാത്രവുമല്ല ടെററിസത്തെ, തീവ്രവാദത്തെ അങ്ങേയറ്റം സ്പോൺസർ ചെയ്യുന്ന ഏറ്റവും വലിയ സ്പോൺസർമാർ ആണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ യാതൊരു കാരണവശാലും ഇതിൽ ഇടപെടരുത് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ഏതായാലും ഫവാദ് ഹുസൈൻ അതിന് വിടുന്നില്ല കേട്ടോ, അദ്ദേഹം തിരിച്ചു വരികയാണ്. എന്നിട്ട് CM സാബ്, ഇത് ഇലക്ഷൻ നിങ്ങളുടെ ഒരു വിഷയമായിരിക്കാം, പക്ഷെ തീവ്രവാദം എന്ന് പറയുന്നത് അത് എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്നതാണ്. പാകിസ്ഥാൻ ആയിക്കോട്ടെ, ഇന്ത്യ ആയിക്കോട്ടെ, മറ്റേതൊരു രാജ്യം അല്ലെങ്കിൽ ബംഗ്ലാദേശ് ആയിക്കോട്ടെ, അത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് പാകിസ്ഥാനിലെ സാഹചര്യങ്ങൾ നിങ്ങൾ വ്യത്യസ്തമായി മനസ്സിലാക്കുന്നൊക്കെ തരത്തിൽ അദ്ദേഹം അതിന് മറുപടിയും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഏതായാലും ഇത് അദ്ദേഹം ആദ്യം തന്നെ ശക്തമായ മറുപടി കൊടുത്ത് നന്നായി. ഒരല്പം വൈകിയിരുന്നെങ്കിൽ അത് വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചേനെ. പക്ഷേ BJP അതിനെതിരെ ശക്തമായി രംഗത്ത് വരികയൊക്കെ ചെയ്തു. വീരേന്ദ്ര സച്ദേവ എന്നൊരു BJP നേതാവ് ഇവരൊക്കെ ഒരുപോലെയാണ് ചിന്തിക്കുന്നത് എന്ന തരത്തിൽ ആ പോസ്റ്റിനെതിരെ അദ്ദേഹം ഒരു പ്രതികരണം നടത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അത് കൂടുതൽ വിവാദമാകാം. ഏതായാലും പാകിസ്ഥാൻ മുൻ മന്ത്രി വിദ്വേഷത്തിൻ്റെ ശക്തികൾക്കെതിരെ ഇന്ത്യ വോട്ട് ചെയ്യണമെന്നൊക്കെ അവകാശപ്പെട്ടപ്പോൾ അത് തങ്ങളുടെ കാര്യമാണ്, അതിൽ ആരും ഇടപെടേണ്ടതില്ല എന്ന ഒരു ഇത് കൊടുക്കാനുള്ളൊരു രാഷ്ട്രീയ നീക്കം കെജ്രിവാളിൻ്റെ ഭാഗത്ത് ഉണ്ടായത് ഒരു ഗുണകരമായിരുന്നു. യെസ് മനു, ഈ നമ്മൾ ലാസ്റ്റ് ഫേസിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ മണ്ഡലം അവിടുത്തെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തുന്ന ദിവസമാണ്. എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദിയുടെ ഒരു പ്രഭാവം ഏറ്റവും അധികം പ്രകടമാവുന്ന ഒരു ഏഴാം ഘട്ടം, ലാസ്റ്റ് ഘട്ടം, ലാസ്റ്റ് ഫേസ് അതാണ് വരാനിരിക്കുന്നത്. ലാസ്റ്റ് ഫേസിൽ നടക്കുന്നത് ഇനി 57 സീറ്റിലെ പോളിംഗാണ്. ഈ 57 സീറ്റുകളിലെ BJP സാധ്യതയും പൊതു സാഹചര്യങ്ങളും അതുകൂടി വേഗത്തിൽ എങ്ങനെ നമുക്കൊന്ന് കണ്ടുപോകും. അപ്പോൾ 57 സീറ്റുകളിൽ വരാനിരിക്കുന്ന പഞ്ചാബാണ്. പഞ്ചാബിൽ BJP നമുക്കറിയാം സ്വാഭാവികമായി അവിടെ വലിയൊരു ശക്തിയില്ല. പക്ഷേ ഇപ്പോൾ ക്യാപ്റ്റൻ അമരേന്ദർ സിംഗ് അതിൻ്റെ ഭാര്യയൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അവരൊരു വലിയ സമ്പന്നയും കൂടിയാണ്. അവർ ഒരു ബഹുശത കോടീശ്വരിയാണ് എന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ കണക്കുകൾ തന്നെ പുറത്തു വന്നിരിക്കുന്നു, പ്രണീത് കൗർ. അപ്പോൾ ആ ഒരു സമ്പന്നയായ ആളുകൾ അവർ സ്ഥാനാർത്ഥിയുമാണ്. ഇപ്പോൾ ഈ ഇങ്ങോട്ട് മറുകണ്ഠം ചാടി വന്ന 7 പേർക്കാണ് BJP സീറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ആ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാമെന്നൊരു പ്രതീക്ഷ BJP. ഒപ്പം തന്നെ ഈ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും രണ്ട് ചേരികളിലായി മത്സരിക്കുന്നു എന്നുള്ളത് അവിടുത്തെ ഒരു ഫാക്ടറായിട്ട് അവർ കണക്ക് കൂട്ടുന്നുണ്ട്. ഏതായാലും ഉത്തർപ്രദേശിലെ 13 സീറ്റുകൾ മറ്റൊരു പ്രധാന ഫാക്ടറാണ്. BJP അവിടെയൊക്കെ ജയിച്ചവരും പ്രധാനമന്ത്രിയൊക്കെ വരുന്നതുകൊണ്ട് ഒരു പക്ഷേ ആ തരംഗമുണ്ടാകും എന്നൊരു പ്രതീക്ഷയുണ്ട്. മാത്രമല്ല ന്യൂനപക്ഷങ്ങളെ വശത്താക്കാനൊക്കെയുള്ള പുതിയ മുദ്രാവാക്യങ്ങളൊക്കെ അവിടെ ഉയർന്നിട്ടുണ്ട്. അത് ന ദൂരി ഹേ മോദി ഹമാര ബായ് ഹേ, ന ദൂരി ഹേ ന ബാരി ഹേ, മോദി ഹമാര ബായ് ഹേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രയോഗങ്ങൾ അവിടെ വരുന്നുണ്ട്. അതേസമയം SPക്ക് അവിടെ ശക്തമായ ഒരു ആ ഒരു മുന്നണി രൂപീകരിക്കാൻ കഴിഞ്ഞു എന്നതുകൊണ്ട് അവരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ബഹുജൻ സമാജ് വാദി ഈ തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത്. അവർക്ക് ഒന്നും കാര്യമായി ചെയ്യാൻ കഴിയില്ല എന്നാണ് കണക്ക് കൂട്ടൽ. ഒരുപക്ഷെ അപ്രതീക്ഷിതമായി അവർ തിരിച്ചു വരൂ എന്ന് വ്യക്തമല്ല. പിന്നെ പശ്ചിമബംഗാളിലാണ് പിന്നെ അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് നടക്കേണ്ട ഒരു സ്ഥലം. അവിടെ സ്വാഭാവികമായും അവിടെ മമതാ ബാനർജിക്ക് ശക്തിയായ ഒരു അടിത്തറയുണ്ട്. അതേസമയം കോൺഗ്രസും CPMഉം ഒക്കെ ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് അവർക്ക് എന്തെങ്കിലും ഇനി ഫലമുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുകയാണ്. സ്വാഭാവികമായും BJPക്കോ TMCക്കോ അവിടെ ഒരു ഇതുണ്ടാകാം. ഒറീസയിൽ 6 സീറ്റുകളിലാണ് ഇനി നടക്കേണ്ടത്. അവിടെ ബിജു ജനതാദളിനാണ് മേൽക്കൈ. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJPക്കൊപ്പം വരാൻ ബിർജു ജനതാദൾ തയ്യാറാകുമോ എന്നത് ഒരു വശം. ഹിമാചൽ പ്രദേശും ജാർഖണ്ഡും, ജാർഖണ്ഡിൽ പിന്നെ BJPക്ക് വലിയ ശക്തി കേന്ദ്രങ്ങളാണ് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്. ചണ്ഡീഗറിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണുകയും വേണം. യെസ്, എന്തായാലും രാജ്യം അവസാന ലാപ്പിൽ വിധി എഴുതുകയാണ്. രാജ്യത്തിൻ്റെ നിയന്ത്രണം വീണ്ടും ആര് കൈയടക്കും? BJPക്കൊരു തുടർഭരണം ഉണ്ടാകുമോ? അതല്ല, BJP അവകാശപ്പെടുന്നത് പോലെ 400 സീറ്റ് എന്ന മാജിക്കൽ നമ്പറിലേക്ക് എത്താൻ അവർക്ക് കഴിയുമോ? കണക്കെടുപ്പുകളൊക്കെ ശരിയാകുമോ? അവകാശവാദങ്ങൾ എത്ര കണ്ട് ശരിയാകും? രാജ്യത്തെ പ്രതിപക്ഷ ചേരിക്ക് എത്ര കണ്ട് നേട്ടമുണ്ടാക്കാനാവും? നമുക്ക് കാത്തിരിക്കാം. ഇനി അവശേഷിക്കുന്നത് 57 ലോക്സഭാ മണ്ഡലങ്ങൾ മാത്രം. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ കോ-പ്രസന്റഡ് ബൈ ബർജർ പെയിൻസ്, 100 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ്, എഡ്യൂക്കേഷണൽ പാർട്ട്നേഴ്സ്, IBIS ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം IBIS-ലൂടെ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ്, ലക്ഷ്യ. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ്, ലക്ഷ്യ.
21 വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ ആൻഡ് ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി കൊച്ചി ബി ദ ചേഞ്ച് ബി ദ ഫ്യൂച്ചർ വിത്ത് ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി കൊച്ചി.